നമസ്കാരം ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിലെ മന്ത്രിമാരടക്കമുള്ള നേതാക്കളെ അടർത്തിയെടുത്തുള്ള സമാജ്വാദി പാർട്ടിക്ക് ബി ജെ പിയുടെ തിരിച്ചടി സമാജ്വാദി പാർട്ടിയുടെ സമുന്നതനായ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മുലായം സിംഗ് യാദവിന്റെ മരുമകളെ ബി ജെ പിയിലെത്തിക്കാനുള്ള ശ്രമം ഘട്ടത്തിലാണ് മുലായം സിംഗിന്റെ ഇളയ മകനായ പ്രദീപ് യാദവിന്റെ ഭാര്യ അപർണ യാദവിനെ പാർട്ടിയിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തിവരുന്നത് തിരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ബി ജെ പിയും അപർണയും തമ്മിൽ ധാരണയായെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മുലായത്തിന്റെ മകനും സമാജ്വാദി പാർട്ടി അധ്യക്ഷനുമായ അഖിലേഷ് യാദവ് സംസ്ഥാനത്ത് നടത്തുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് തിരിച്ചടിയാണ് ബി ജെ പിയുടെ അപ്രതീക്ഷിത ഇടപെടൽ എന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴിലെ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിൽ അപർണ ലക്നൌവിലെ ക്യാൻസീറ്റിൽ നിന്ന് മത്സരിച്ചിരുന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ബിജെപിയുടെ റീത ബഹുഗുണ ജോഷിയോട് ഭൂരിപക്ഷത്തിനാണ് അപർണ പരാജയപ്പെട്ടത് അതേസമയം ബിജെപിയിലെത്തുകയാണെങ്കിൽ മറ്റൊരു സീറ്റ് ആയിരിക്കും അപർണയ്ക്ക് നൽകുകയെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത് ശനിയാഴ്ചയാണ് നൂറ്റിയേഴ് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക ബിജെപി പുറത്തിറക്കിയത് ഇതിൽ നാല്പത്തിനാല് ഒ ബിസി വിഭാഗക്കാരും പതിനാറ് ജാഡ് വിഭാഗക്കാരുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് സവർണ വിഭാഗത്തിൽപ്പെട്ട പേരും എസ്സി വിഭാഗത്തിലുള്ള പത്തൊൻപത് പേരും ആദ്യഘട്ട പട്ടികയിലുണ്ട് നിയമസഭയിൽ രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി അധികാരത്തിലെത്തിയത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുള്ള സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ് ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ നേടുന്ന പാർട്ടിക്കോ കക്ഷിക്കോ സർക്കാർ രൂപീകരിക്കാം ഏഴു ഘട്ടങ്ങളിലായിട്ടാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി പത്ത് ഫെബ്രുവരി പതിനാല് ഫെബ്രുവരി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്ന് മാർച്ച് ഏഴ് വരെയുള്ള തീയതികളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മാർച്ച് പത്തിന് ഫലമറിയാം എസ് പിറമേ കോൺഗ്രസും ബി എസ് പിയുമാണ് മത്സരരംഗത്തുള്ള മറ്റു പ്രധാന കക്ഷികൾ യോഗി ആദിത്യനാഥിന് തുടർഭരണം പ്രവചിച്ചുള്ള സർവേക്കിടെ ഞൊടിയിടയിലാണ് ഉത്തർപ്രദേശ് രാഷ്ട്രീയം മാറി മറിഞ്ഞത് യോഗി സർക്കാരിൽ നിന്ന് മന്ത്രിമാർ അടക്കമുള്ള എം എൽ എ മാർ രാജിവെച്ച് എസ് പിന്നിരുന്നു അതേസമയം പുറത്തിറങ്ങി പിടിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം അയോധ്യയിൽ യോഗി മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനവും ജാഗ്രതയോടെയാണ് ബി ജെ പി കൈക്കൊണ്ടത് യോഗി അയോധ്യയിൽ നിന്ന് മത്സരിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ യോഗിയെ കൊരഖ്പൂരിലാണ് മത്സരിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത് അതേസമയം ഉത്തർപ്രദേശിൽ പകർത്തിനു പകരം തിരിച്ചടി നൽകി ബി ജെ പി ബി ജെ പിമാർ ഉൾപ്പെടെ മൂന്ന് നേതാക്കൾ സമാജ്വാദി പാർട്ടിയിലേക്ക് പോയ സംഭവം വലിയ വിവാദമായിരുന്നു എന്നാൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് എസ് പിളയത്തിൽ നിന്ന് രണ്ട് എം എൽ എമാരാണ് ഇപ്പോൾ ബി ജെ പി ചേർന്നിരിക്കുന്നത് ബഹാദ് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധിയായ നരേഷ് സൈനി ഫിറോസാബാദ് എം എൽ എ ഹരി ഓം യോധവ് എസ് പി ഡോക്ടർ സിംഗ് എന്നിവരാണ് ബുധനാഴ്ച ബി ജെ പിടിച്ചെടുക്കാൻ പിന്തുണ മാത്രം മതിയാകില്ല എത്ര തിരിച്ചടി ഉണ്ടായാലും ബി ജെ പിന്നെ അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് കണക്കുകൂടു വർഗീയ വിഭജനമാണ് കോൺഗ്രസും അടക്കുന്ന കക്ഷികൾ ഉത്തർപ്രദേശിൽ നടത്തുന്നത് ഗുണ്ടാതലവന്മാർക്ക് സീറ്റ് നൽകിയും ബി ജെ പി വിരോധികളായ ക്രിമിനലുകളെയും മണ്ഡലങ്ങൾ പ്രതിനിധീകരിക്കാൻ അവസരം കൊടുത്തുമാണ് എസ് പി അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നത് കൂട്ടത്തിൽ നല്ല പിന്തുണയുമുണ്ട് രാഷ്ട്രീയ ണയമുണ്ട് ലോക്ൾ എൻസിവ് ഭാരതീയ സമാജ് പാർട്ടി പ്രഗതിശീൽ സമാജ് പാർട്ടി മഹാൻദൾ തൃണമൂൽ കോൺഗ്രസ് ജനവാദി പാർട്ടി ശിവസേന എൻ സി പിടങ്ങിയവ എസ് പി സഖ്യത്തിലുമുണ്ട് അതേസമയം ബിജെപിയിലെ മോശം പ്രകടനം മൂലം സീറ്റ് നിഷേധിക്കപ്പെട്ടവരാണ് പാർട്ടി വിട്ടതെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഉത്തർപ്രദേശിൽ ബിജെപി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്നും ഏറ്റവും പുതിയ സർവേ ഫലം പുറത്തു വന്നു

കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റുകൾ നേടിയ പാർട്ടി ഇത്തവണ പതിനൊന്ന് കടക്കില്ല എന്നാണ് പ്രവചനം വെബ് വെബ്ഡെസ്ക് തൊ ന്യൂസ്